ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജീന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. ഈ തണുപ്പ് ഇവിടെ തുടങ്ങിയ സമയത്ത് നമുക്ക് നല്ല ചൂട് കഞ്ഞിയും ഈ ഉള്ളിച്ചമ്മന്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ട സാധനം എന്തൊക്കെയാ നോക്കാം. ഇവിടെ ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട്, സവാള ഉണ്ടോ, ഒരുവിധം മീഡിയം സൈസ്. ഒരു സവാള കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ കാശ്മീരി മുളക് ഞാൻ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക്, നമ്മുടെ സാധാ കാശ്മീരി മുളകിന് എരിവ് കുറവാ, കളർ ഉണ്ടെന്നേ ഉള്ളൂ, അത് കാരണം നമ്മുടെ വറ്റൽ മുളക് കൂടെ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം കണ്ടോ, അതൊരു ഒന്നൊന്നര സ്പൂൺ പുളിവെള്ളമാണ്. അത് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. ആവശ്യത്തിന് ഓയിലും വേണം. അപ്പൊ നമുക്ക് ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ഇത് ചൂടായി കഴിഞ്ഞ് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച്. ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം നമുക്ക്. നമുക്ക് ഇതിലോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ഒണിയൻ ഇട്ട് കൊടുത്താൽ മതി. മുളക് ചൂടായി കഴിയുമ്പോൾ നമുക്കറിയാം നല്ലൊരു നല്ല കിളികിളുത്തൊരു സൗണ്ട് ഇറക്കം വരും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചോദിപ്പിച്ചെടുക്കാം. നമുക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് അപ്പൊ നമ്മുടെ സവാള ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് പതുക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മറ്റേ മുളക്, വറുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം ഒരിക്കൽ കൂടുതൽ ഇട്ട് കൊടുക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അത് കിടന്നിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ മൊരിഞ്ഞു കിടക്കുന്നതിലോട്ട് നമ്മൾ മുളകും കറിവേപ്പിലയും നേരത്തെ വറുത്ത് വെച്ചിരുന്ന അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് ചൂട് മാറി തുടങ്ങി. അപ്പൊ നമുക്കിനി ഇതിനെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിൽ അരച്ചെടുക്കണം. ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ടെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ പുളി, നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയുടെ വെള്ളം. പുളിയല്ല, ഓരോരുടെ ഇഷ്ടത്തിന് കേട്ടോ. ഇച്ചിരി പുളിപ്പൊക്കെ ഉള്ളതാണ് നമ്മൾ ആ കഞ്ഞിയുടെ കൂടെ ചമ്മന്തി കൂട്ടാനുള്ള ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കറക്കി കൊടുത്ത് എടുക്കണം. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കണക്കിന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ആക്കാം. അപ്പൊ നമ്മുടെ നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉള്ളി ചമ്മന്തി, ചൂട് കഞ്ഞിയും ചമ്മന്തിയും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം ഉണ്ടാക്കിയിട്ട്, എന്നാലേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.